Hello guys, hello heavens mobile tech in the adipoli video like swagatham. Guys, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അതായത് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് അതുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബിന്റെ കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു എന്നിട്ട് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം ഗൈസ് ഞാൻ ഇന്ന് പറയാൻ വന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷൻ അതായത് സർവാല്യൂവിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ഫോണുകൾ അതായത് റെഡ്മി സാംസങ് വിവോ ഓപ്പോ പിന്നെ നമ്മുടെ വൺ പ്ലസ് ഐഫോൺ ഒരുപാട് ബ്രാൻഡുള്ള ഫോൺ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ വരുന്ന റേഡിയേഷൻ്റെ വ്യത്യാസങ്ങളും ഓരോരോ മോഡലിലുള്ള റേഡിയേഷൻ്റെ ഏറ്റക്കുറച്ചിലുകളും അതായത് നമ്മൾ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്ന ഫോണുകളുമുണ്ട് അല്ലാതെ ഏറ്റവും കുറഞ്ഞ അതായത് സർവാല്യൂ ഏറ്റവും കുറഞ്ഞ ഫോണുകളും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അതിൽ ചില ഫോണുകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സർവാല്യൂടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് അബ്സോർപ്ഷൻ റേറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം നമുക്ക് ഇതിൻ്റെ ഏറ്റക്കുറച്ചിൽ അതായത് നമുക്ക് സർവാല്യൂവിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതായത് ഫോണിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു കോഡുണ്ട് നമ്മുടെ സർവാല്യൂ ചെക്ക് ചെയ്ത് നോക്കേണ്ട ഒരു കോഡ് നമുക്ക് അവൈലബിൾ ആണ് അതാണ് *#07# അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇതാ ഈ സൈഡിൽ കാണുന്നതുപോലെ ഒരു വിൻഡോ വരും ഇതെൻ്റെ M31ലെടുത്ത ഒരു സ്ക്രീൻഷോട്ടാണ് അതുപോലെ നമുക്കൊരു ഇത് കിട്ടും അതിനകത്ത് താഴെ അറ്റത് നമുക്ക് കൊടുത്തിരിക്കുന്നതാണ് സർവാല്യൂവിൻ്റെ കണക്ക് ഇന്ത്യക്കകത്ത് നമുക്ക് 1.6 വരെ നമുക്ക് അലോഡാണ് അതായത് സർവാല്യൂവിൻ്റെ അളവ് അലോഡാണ് പക്ഷേ ഇതിന് മുകളിൽ സർവാല്യൂ ഉള്ള ഒരുപാട് ഫോണുകൾ റെഡ്മി പോലെയുള്ള ബ്രാൻഡുകൾക്കും ഉണ്ട് എന്നാൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന M31 ഇതിൽ കാണിച്ചിട്ടുണ്ട് വെറും തുച്ഛമായിട്ടുള്ള സർവാല്യൂ മാത്രമേ അവർ കാണിച്ചിട്ടുള്ളൂ ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ അതായത് ഏറ്റവും കൂടുതൽ സർവാല്യൂ ഉള്ള സെറ്റിൻ്റെ മോഡൽ ഞാൻ പറഞ്ഞുതരാം റെഡ്മിയുടെ അതായത് ഷോമി എം ഐ എ വൺ എന്ന് പറയുന്ന സെറ്റിനാണെങ്കിൽ 1.75 ആണ് അതായത് ഇവിടെ അലോഡ് ചെയ്തിരിക്കുന്ന അതായത് നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടെ അലോ ചെയ്തിരിക്കുന്ന 1.6 W/kg ആണ് അതിന് മുകളിലാണ് നമ്മുടെ ഷോമി എം ഐ എ വൺ എന്ന് പറയുന്ന സെറ്റിൻ്റെ സർവാല്യൂ 1.75 രണ്ടാം സ്ഥാനത്തും ഷോമിയുടെ MI Max 3 എന്ന് പറയുന്ന ഫോൺ അതായത് സർവാല്യൂ 1.58 എന്ന് പറയുന്ന ഒരു അളവിലാണ് അതിൻ്റെ സർവാല്യൂ പക്ഷേ ഏറ്റവും കുറവ് അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ സർവാല്യൂ ഉള്ളൊരു സെറ്റിനെ നമുക്ക് പരിചയപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ സാംസങ് ഗാലക്സി നോട്ട് 8 ഡ്യുവോസ് അതിൻ്റെ സീരിയൽ നമ്പർ SM N950/DS അതാണ് അതിൻ്റെ സീരിയൽ നമ്പർ അത് രണ്ട് സിമ്മായിട്ടാണ് വരുന്നത് പക്ഷേ അതിൻ്റെ സർവാല്യൂ ഏറ്റവും കുറച്ചളവിലാണ് പുറപ്പെടുവിക്കുന്നത് കൂടാതെ ഈ സെറ്റിന് 6.1 ഡിസ്പ്ലേ ഉണ്ട് കൂടാതെ ഈ ഫോണ് Android 10 റിലീസായത് 6.1 HD+ IPS ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുറേ മോഡലുകളുടെ സർവാല്യൂവും അതിൻ്റെ മോഡലുകളും നമുക്കിപ്പം പരിശോധിച്ച് നോക്കാം ഷോമി റെഡ്മി നോട്ട് 6 Pro അതിന് സർവാല്യൂ 0.844 അതാണ് അതിൻ്റെ സർവാല്യൂ അടുത്ത് ഷോമി റെഡ്മി 6 Pro അതിന് വരുമ്പോൾ 0.964 ഇതൊക്കെ വലിയ കുഴപ്പമില്ല എന്ന് പറയാനേ പറ്റുള്ളൂ അതായത് ഏകദേശം 1 അടുപ്പിച്ച് തന്നെ ഉണ്ട് പിന്നെ ഷോമി റെഡ്മി 6A അതും 0.76 ഉണ്ട് അതേപോലെ റെഡ്മി 6 റെഡ്മി Y2 MI A2 OPPO A7 OPPO A3S ഒക്കെ 1.166 ആണ് അത് ഇത്തിരി കൂടുതലാണ് നമുക്ക് നോക്കി വരുമ്പോൾ അടുത്ത റിയൽമി കുറവാണ് 720 ആണ് റിയൽമിയുടെ തോത് റിയൽമി 1 1.4 കൂടുതലാണ് റിയൽമി 1 അങ്ങനെ നമുക്ക് Honor 8X അതിന് 0.72 മാത്രമേ ഉള്ളൂ അത് കുറവാണ് നല്ല കുറവാണ് നല്ല സെക്യൂർ ആയിട്ടുള്ളൊരു ഫോണാണ് Honor 9N അത് വളരെ സെക്യൂർ ആയിട്ടുള്ളൊരു ഫോണാണ് 0.42 മാത്രമേ ഉള്ളൂ അതേപോലെ Honor 10 Lite അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെറ്റാണ് Honor 7A Honor 8C Moto 1 Power
വിവോ വൈ 81, വിവോ വൈ 95, വിവോ വൈ 81i, വിവോ വൈ 71. ഇതൊക്കെ നമുക്ക് സർവാല്യൂ കുറവാണ്, നമുക്ക് ഇത് ഉപയോഗിക്കാനും എന്താണ് അതായത് ഇതൊക്കെ ജസ്റ്റ് ഒരു ബേസ് സെറ്റാണ്. അതായത് സ്പെസിഫിക്കേഷൻസ് ഒക്കെ അല്പം കുറവാണെങ്കിലും നമുക്ക് കംഫർട്ടബിളായിട്ടും നമുക്ക് സുരക്ഷിതമായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റുകളാണ് ഇതൊക്കെ. വിവോ വി 7 പ്ലസ്, നോക്കിയ 6.1. നോക്കിയ 6.1നൊക്കെ സാർ വാല്യൂ കുറവാണ്. ഇത്രയും അത്യാവശ്യം നോക്കിയയുടെ സെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് അത്രയും വലിയ സെറ്റപ്പ് സെറ്റുകളൊന്നും അല്ലെങ്കിലും അവർക്ക് നമ്മുടെ ഇപ്പോഴുള്ള വിപണിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും സാർ വാല്യൂ ഒക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് ഇറക്കുന്നത്. അത്യാവശ്യം നല്ല സുരക്ഷിതമായിട്ടുള്ള സെറ്റുകളും കൂടി തന്നെയാണ് നോക്കിയയുടെ സെറ്റുകൾ. നോക്കിയ 6.1 പ്ലസ്, നോക്കിയ 5.1 പ്ലസ്, നോക്കിയ 3.1, നോക്കിയ 2.1, വിവോ വി 9 യൂത്ത്, നോക്കിയ 1 ഇതിൽ ആദ്യത്തെ മോഡലാണ്. ഇതിനും അവർ സാർ വാല്യൂ മാക്സിമം കുറച്ച് തന്നെയാണ് ഇറക്കാൻ നോക്കിയിട്ടുള്ളത്, 0.852. കുറച്ച് മുന്നേ ഇറങ്ങിയ സെറ്റാണെങ്കിൽ പോലും സാർ വാല്യൂ വലുതായിട്ട് ഇതിൽ വന്നിട്ടില്ല. പിന്നെ സാംസങ് ഗാലക്സി M10, സാംസങ് ഗാലക്സി M10 വരുന്നത് വെറും 0.238, അത്രയും മാത്രമേ സാംസങ് M10 ഉള്ളൂ. അതേപോലെ M20 ആണെങ്കിലും അതേപോലെ 273, അതായത് 0.273 W/kg. അങ്ങനെ J2 ഏകദേശം ഒരു പഴയ മോഡൽ സെറ്റായതുകൊണ്ട് ആയിരിക്കാം അത് അല്പം കൂടുതലാണ്, 9.903, അതായത് ഏകദേശം 1 J2 റേഡിയേഷൻ്റെ പവറുണ്ട്. അതേപോലെ J2 കോറിന് അല്പം കൂടെ കൂടുതലാണ്, അതായത് 1.387, അതാണ് J2 കോറിൻ്റെ ഒരു സാർ വാല്യൂയുടെ നിരക്ക്. പിന്നെ J4ന് 478 ആണ് സാർ വാല്യൂ. J4 പ്ലസ്സിനാണെങ്കിൽ 450 ആണ്. J6 പ്ലസ്സിനാണെങ്കിൽ 332 ആണ്, അതായത് 0.332 ആണ്. J6 1.353 W/kg. J7 നെക്സ്റ്റിനാണെങ്കിൽ 610 മാത്രമേ ഉള്ളൂ, അതായത് 0.610. അടുത്ത് അസ്യൂ സെൻഫോൺ മാക്സ് പ്രോ M1, അതിന് വരുന്നത് 547. അങ്ങനെ മാക്സ് M2 പ്രോ, മാക്സ് M2, ഇങ്ങനെ നമ്മൾ അടുത്ത ഫോണുകളെല്ലാം കണ്ടു. അങ്ങനെ നമ്മൾ പറഞ്ഞ രാജാവ്, അതായത് MI A1ൻ്റെ ഫോട്ടോയാണ് ഈ കൊടുത്തിരിക്കുന്നത്. 1.75 ആണ് അതിൻ്റെ സർവാല്യൂയുടെ നിരക്ക്. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് ഇവിടെ മാക്സിമം അലോഡാണ്, 1.6 വരെ അലോഡാണ്, അത് തന്നെ ഓവറാണ്. അതിന് മുകളിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനെ അത് ബാധിക്കുകയും ഒരുപാട് രോഗങ്ങളിലേക്ക് ഇത് തള്ളിവിടുകയും നമ്മുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കുകയും പിന്നെ നമ്മുടെ എന്താണ് ഓർമ്മക്കുറവ്, നമ്മുടെ ബുദ്ധിക്ക് സ്ഥിരതയില്ലായ്മ, ഇങ്ങനെയൊക്കെയുള്ള കുറേ രോഗങ്ങളിലേക്ക് ഈ റേഡിയേഷൻ പോലെയുള്ള സംഭവങ്ങൾ നമ്മൾ നയിക്കാറുണ്ട്. അടുത്ത് ഇതാണ് M1 Max 3, അതായത് ഷോമി M1 Max 3. അതിന് വരുമ്പോൾ 1.58 ആണ് സാർ വാല്യൂയുടെ നിരക്ക്. തുടർന്ന് ഇതാ MI Max 3 YG, 1+6T, അതിന് വരുമ്പോൾ സാർ വാല്യൂ കൂടുതലാണ്, 1.55 ആണ്. അടുത്ത് HTC ഒരു സെറ്റാണ്, U12 Life എന്ന് പറയുന്ന, അതിനും 1.48 ആണ്. ഷോമി MI Mix 3, Xperia XA2 Plus, സോണിയുടെ സെറ്റാണ്, അതിനും അല്പം കൂടുതലാണ്. പിന്നെ ഗൂഗിൾ പിക്സല്, ഷോമി MI 9, പിന്നെ ഇപ്പോൾ റണ്ണിങ് മോഡലായിട്ടുള്ള കുറേ ഫോണുകളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് MI Note 8 വെറും 2.5 മാത്രമേ ഉള്ളൂ, അതായത് 0.25. സാംസങ് M31 വരുമ്പോൾ 0.38 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയാണെങ്കിൽ ഒരു ഫോൺ തിരഞ്ഞെടുക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി തിരഞ്ഞെടുക്കാൻ വേണ്ടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കാര്യം സാർ വാല്യൂ, അതായത് റേഡിയേഷൻ്റെ നിരക്കൊക്കെ നമ്മൾ കറക്റ്റായി നോക്കി വേണം ഒരു ഫോൺ എടുക്കാൻ. അതായത് വീട്ടിൽ കുഞ്ഞു പിള്ളേരും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അതുപോലെ വർക്ക് ഫ്രം ഹോം, അതേപോലെ പല പല കാര്യങ്ങൾ ഇപ്പം, അതേപോലെ മൊബൈലിൻ്റെ ഉപയോഗം ഒരുപാട് ഇങ്ങനെ കൂടി വരുന്ന സമയമായതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇപ്പം പോസ്റ്റ് ചെയ്യാൻ കാരണം. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സാർ വാല്യൂ, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ സുരക്ഷിതമാണോ എന്നറിയാൻ വേണ്ടി സാർ വാല്യൂ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക.
*#07# ഇങ്ങനത്തെ ഒരു കോഡ് നിങ്ങൾ ഡയൽ ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്കുക നിങ്ങളുടെ ഫോൺ സുരക്ഷിതമാണോ ഇല്ലയോ എന്ന്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കണം, നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും മടിച്ചിരിക്കേണ്ട, ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തോളൂ. അടുത്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ചാനലിൻ്റെ ലിങ്ക് തന്നെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നത് വരെ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്ന പ്രതീക്ഷയോടുകൂടി സൈനിങ് ഔട്ട് എബിൻ സ്റ്റാൻലി. ഗുഡ് ബൈ.